Ayon! Welcome to a new vlog of Nanda Kacil! Yeay! Evide pone? Angane njangala cheriyoru edavelakku shesham njangala pinne veedinte porathirangana alle innu ingotta pone? Adi vidi! Hello! Parkile pone? Parkile pone? Dojo undavu? Dojo undavu? Angane thumbu ഇന്നൊരു ഈവനിങ് പാർക്ക് വിസിറ്റ് ആണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇന്ന് ശനിയാഴ്ചയാണ് നമുക്ക് അവധിയായിരുന്നു അപ്പം ഞങ്ങൾ പകലൊക്കെ ഇരുന്ന് മടുത്ത് മുഷിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അൽത്തവാർ പാർക്കിലേക്ക് പണ്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം നല്ല സ്ഥലം അടിപൊളി സ്ഥലമാണ് അൽത്തവാർ പാർക്കിലേക്ക് തൊമ്മു ആദു പിന്നെ തൊമ്മുവിൻ്റെ ഫ്രണ്ട് ജോഷിച്ചേട്ടൻ്റെ ഫാമിലി പിന്നെ അപ്പ അമ്മ കുഞ്ഞു ഇത്രയും പേരുമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് ഇല്ലേ തൊമ്മു അവിടെ പോയിട്ട് എന്നെ കളിക്കാൻ പോവാ ബോള് കളിക്കാൻ പോവാ ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ പാർക്കും പോകുന്ന ആ ഒരു ലൊക്കേഷനും ആ പാർക്ക് ഇവിടുത്തെ കളിയും മാത്രമുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും കണ്ട് അല്ലേ നമ്മുടെ തൊമ്മു എല്ലാവരുടെ കളി തുടങ്ങിയ നമ്മുടെ തുപ്പിക്കാരെ കിടന്ന് കരയൂല്ലേ ഇല്ല തരില്ല നെയ്യപ്പം അങ്ങനെ ഞങ്ങൾ അൽത്തവാർ പാർക്ക് വണ്ണിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന അൽത്തവാർ പാർക്ക് വണ്ണ് ഇവിടെ ആൽബിയങ്ങളുടെ വണ്ടി ഇതാ ഇവിടെ ഇരിക്കണം കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അൽത്തവാർ പാർക്ക് വണ്ണിലെത്തി ഇത് അമ്മ തൊമ്മു ആദു എല്ലാം ഇറങ്ങുവാണേ ആദ്യ പിന്നെ ആ കണ്ടോ രണ്ടു പേരെ സന്തോഷം നോക്കി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിരുന്ന് ആദ്യ ബോറടിച്ചായിരുന്നല്ലേ ആദു ആ ഇതാണ് അൽത്തവാർ പാർക്ക് നമ്മുടെ ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷനോട് ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അൽത്തവാർ പാർക്ക് വന്ന് വരും ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ ഈ പാർക്ക് ഫാമിലിക്ക് ഓപ്പൺ ആയിരിക്കും അല്ലാത്ത ദിവസം ലേഡീസിന് മാത്രമേ എൻട്രൻസ് ഉള്ളൂ ആ ലേഡീസ് ആൻഡ് ചിൽഡ്രന് മാത്രമാണ് എൻട്രൻസ് ഓപ്പോസിറ്റ് നല്ല അടിപൊളി സ്ഥലമാണ് ഒരു സ്കൂളാണ് ഓപ്പോസിറ്റ് അതിൻ്റെ ആണ് ഇതാണ് ഈ പാർക്ക് വലിയ പാർക്കാണ് അത്യാവശ്യം ഒരു 1.5 കിലോമീറ്റർ നടക്കാനുള്ള അതായത് എക്സർസൈസ് ചെയ്യാനുള്ള സിന്തറ്റിക് ട്രാക്കുണ്ട് നടക്കാനുള്ള സിന്തറ്റിക് ട്രാക്കുണ്ട് പാർക്കിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് ഇതാ ആ ഭാഗത്താണ് അങ്ങ് ദൂരെ കാറ് പോകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് പാർക്കിൻ്റെ അകഭാവം എങ്ങനെയുണ്ടെന്ന് നോക്കാം ബാ തുമ്പ ഇതിനു മുമ്പ് ഈ പാർക്കിൽ വന്നിട്ടുണ്ടോടാ ഏ തുമ്പ അവിടെ ഒരു കൊച്ചു സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് അത് നോക്കിക്കോട്ട് വരുവാണേ ബാ തുമ്പ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ സൈക്കിളൊക്കെ ആയിട്ട് വരാം കേട്ടോ
പാർക്കിന്റെ അകത്തേക്ക് കയറി പാർക്കിന്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ്. ഇഷ്ടം പോലെ പിള്ളേരുണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. നല്ല ഫ്ലവേഴ്സ്, പിന്നെ പാർക്കിന്റെ നമ്മൾ പാലിക്കേണ്ട സംഭവങ്ങളൊക്കെയാണ് ഈ കഴുകി വെച്ചേക്കുന്ന റെഗുലേഷൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ ജോഗിങ് ട്രാക്ക്, സിന്തറ്റിക് ട്രാക്ക് ആണല്ലോ. ഇവിടെ നിന്ന് നടന്ന് കറങ്ങി പാർക്ക് കംപ്ലീറ്റ് കറങ്ങി ഇവിടെ വരും. നല്ല കിളികളുടെ സൗണ്ടും പിള്ളേരുടെ ചിൽഡ്രൻസ് ഏരിയയും നല്ല പച്ചപ്പ് ഹരിതാപം ഉള്ള ദുബായിയുടെ മറ്റൊരു പാർക്കാണ്. പിന്നെ മെയിനായിട്ട് ഇതിന് ഫ്രീ എൻട്രൻസ് ആണ് കേട്ടോ. പൈസയൊന്നും കൊടുക്കണ്ട, നമ്മൾ വേറെ പാർക്ക് പോകുന്നതല്ല. ഇത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും വീക്കെൻഡ്സിൽ എല്ലാവർക്കും ഫാമിലിക്ക് എല്ലാവർക്കും വരാൻ പറ്റിയതാണ്. ജോസ് ചേട്ടനും തുമ്പും കൂടെ അതേ. അയ്യോ ആൽബി അങ്കിളും ഡാനി നേരത്തെ വന്നായിരുന്നോ? ഇവിടെ ഉറുമ്പ് സാരയില്ല, ബാ അങ്ങോട്ട് പോക്കും, കളിക്കുന്ന നേരത്തേക്ക് പോവാം. ബാ ജോഷു, കൊറേ പിള്ളേർക്ക്, കൊറേ കുഞ്ഞിപ്പിള്ളേരുണ്ട്, അവർക്ക് എല്ലാവർക്കും കളിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതേ ഇതുണ്ട്. ഈ സമയത്ത് വീട്ടിലിങ്ങനെ ഇരിക്കാണ്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു എൻജോയ്മെന്റ് ആണ്. തുമ്മോ ഓടിപ്പോയി കളിച്ചോ. ഇതുണ്ട്, കുറേ കുഞ്ഞിപ്പിള്ളേരുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എല്ലാവരും ഈ പാർക്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാക്സിമം ഇനി ആദ്യ കുഞ്ഞ് ഞങ്ങളുടെ ഇത് കുതിരവണ്ടി, കുതിരവണ്ടി പോവാണ്. പറ്റും പറ്റും, കേറിക്കോ കേറിക്കോ. ആ ആ അങ്ങനെയല്ല അങ്ങനെയല്ല. ഒരു കാല് കുഞ്ഞിപ്പോ എല്ലാവർക്കുള്ള സാധനം പിന്നെ താഴെ ഇറങ്ങിക്കോ. തുമ്മോ അടുത്ത് എവിടെയാ പോകുന്നേ? അതേലാണോ? അതാ ആ ചേട്ടൻ ഇറങ്ങി കഴിയുമ്പോൾ കയറാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതേ കയറാം ബാ, ഇതേ ഇതേ പോവാം ബാ. ആ കണ്ടോ ആ ചേട്ടൻ മാറിക്കൊടുത്തു, നല്ല ചേട്ടനാണല്ലോ. താങ്ക് യു പറ. ആ ആ കുഴപ്പമൊന്നുമില്ല. അതെ ആ വേ ഓടിച്ചു. പാർക്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വല്ല ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഗ്യാതറിങ് നമുക്ക് ഇവിടെ കൊണ്ട് നടത്താം. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പെർമിഷനുണ്ട്. നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡ് അല്ലെങ്കിൽ പുറത്തെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ഗ്യാതറിങ് ആയിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഈ കാണുന്ന പച്ചപ്പ് മുഴുവൻ ഇത് ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പം പിള്ളേരെ കൊണ്ട് വരുന്നവർക്കാണെന്നുണ്ട് പിള്ളേരെ ഈ ഒരു ഏരിയയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ കുറേ ഏരിയാസ് ഉണ്ട്, കുറേ എക്യുപ്മെൻസും കുറേ ഏരിയാസും ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങോട്ട് പിള്ളേരെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് ആൾക്കാർ, നമ്മൾ വരുന്ന ആൾക്കാർക്ക് പുറത്തിരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. നമ്മളിവരുടെ പുറകെ ഇങ്ങനെ നോക്കി നടക്കണ്ടേ അല്ലേ? എന്തോ ഇറങ്ങി ഇറങ്ങിക്കോ, ചാടി ഇറങ്ങിക്കോ. ആ താഴെ പൂഴിയാണ്. ഇപ്പം പിള്ളേരെ ഇപ്പോൾ ഒരു ഒരു ഏതെങ്കിലും റൈഡിന് താഴോട്ട് വീണാലും അവർക്കൊന്നും പറ്റാതിരിക്കാൻ ഒരു താഴെ പൂഴിയാണ്. അപ്പം ഇറങ്ങിക്കോ, അപ്പം കാണട്ടെ ബാ. ഇതിനി അടുത്ത ഏരിയ ആണ്, അടുത്ത പിള്ളേർക്കുള്ള അടുത്ത ചെറിയ മറ്റൊരു ചെറിയ. ഇതിൻ്റെയൊക്കെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് വൃത്തിയായിട്ട് പാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നല്ല, നമ്മുടെ എല്ലാം ഇത് നോക്കാനും വൃത്തിയാക്കി കൊണ്ടു നടക്കാനും ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു വേസ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും പാർക്കിൽ നമുക്ക് കാണാനില്ല. ഇതുകൊണ്ട് എല്ലാ ഇതിനും വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ ആണെങ്കിലും ഇവിടെ കഴിക്കുന്നുണ്ടെങ്കിലും അതായത് ഡിസ്പോസ് ചെയ്യാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് എല്ലാ
എല്ലാ മൂലയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും വേസ്റ്റ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇറങ്ങാനും കൂടെ പറ്റുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? കണ്ടോ, ആദ്യം ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. തുമ്മു ഇതേ കൂടെ കറങ്ങി വരുന്ന കളിയ. നിക്കറം ചെളിയാക്കിയോ? ഇവിടുന്ന് പോയപ്പോ നേരെയായിരുന്നു, പോയത് വീണതായിരിക്കും മിക്കവാറ. അതോ ഒരാൾക്ക് മാത്രം ഒരു ചെറിയ വലിയ കൊച്ചിന് വായി വെച്ച് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ പാർക്കിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ കണ്ടത്. വലിയ വലിയ വീഡിയോ അല്ല, പക്ഷേ നമ്മുടെ ഈ ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്നാണ് റോസ് പറയുന്നത്. എന്തായാലും ഇത് ലൊക്കേഷൻ വരുന്നത് അൽക്കുസൈസ് മേഖല, അതായത് അൽത്തവാർ എന്ന് പറയും. ദുബായ് എയർപോർട്ട് ഫ്രീ സോണിനോട് ചേർന്നിട്ട് ഒരു മെട്രോ സ്റ്റേഷൻ ഒരു അടുത്താണ്. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അൽത്തവാർ പാർക്ക് വണ്ണിൽ വരാം. വലിയ ഏരിയ ഉണ്ട്, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ഫാമിലി ഗ്യാതറിങ്ങും അല്ലെങ്കിൽ കുറച്ച് ഗെയിംസും ഒരു ഒരു വൺ ഡേ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യാൻ, അതായത് വൺ ഡേ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറേ ഫ്രണ്ട്സ് എല്ലാം കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് വല്ല ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല പാർക്കാണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇതിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൃത്തിയാണ്. ഇവിടുത്തെ തന്നെ രണ്ട് പാർക്കുണ്ട് പിള്ളേർക്ക്, ഇപ്പോൾ തൊമ്മു ജോഷു ഒക്കെ പോലുള്ള പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്ലൈഡ്, അങ്ങനത്തെ സ്വിംഗ് ഉണ്ട്, അങ്ങനെല്ലാം ഉണ്ട്. പിന്നെ കുറേ മരങ്ങളുണ്ട്, പച്ചപ്പും കിളികളും അതൊക്കെ ഈ പാർക്കിൻ്റെ പ്രത്യേകത. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു ജോഗിങ് ട്രാക്ക്, സിന്തറ്റിക് ട്രാക്ക്. പിന്നെ ഇപ്പം കുറച്ച് ഈ ഇവിടെ ചൂടായതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ആൾക്കാർ പുറത്തിറങ്ങുന്നത് കുറവാണ്, ഇനിയിപ്പം തിരക്ക് കുറവാണ്. ചൂട് പ്രതീക്ഷത്ര ഇല്ലായിരുന്നു. ഒരു 35-40 ഇടയ്ക്കായിട്ടുണ്ടാവും, 40 ഉണ്ടാവില്ലായിരിക്കും, 35+ ഉണ്ടാവണം ചൂട്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും ചൂടില്ലായിരുന്നു. നല്ല അപ്പം അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന പരിപാടിയാണ്. അപ്പം വൺസ് അഗെയിൻ ഞങ്ങളുടെ വീഡിയോസ് കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ ബൈ. ടാറ്റ.